ഹായ് ഫ്രണ്ട്സ്, മിയാമീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മിയാമീസ് കിച്ചണിൽ ഗോഡ് മിൽക്കിൻ്റെ സോപ്പ് ബേസ് വെച്ച് സോപ്പും ഒരു ഫേസ് വാഷുമാണ് ഇന്നത്തെ വീഡിയോ. ഈ സോപ്പിൻ്റെ പ്രത്യേകത നമ്മുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരുവും കറുത്ത പാടുകളൊക്കെ മാറി മുഖത്തിന് നല്ല നിറവും മൃദുത്വവും നൽകാനായിട്ട് സഹായിക്കും. പിന്നെ തയ്യാറാക്കാൻ പോകുന്നത് ഗോഡ് മിൽക്കിൻ്റെ ഫേസ് വാഷാണ്. അതും ഇതുപോലെ തന്നെ സ്കിന്നിന് നല്ല സോഫ്റ്റും മോയ്സ്ചറൈസ് ആയിരിക്കാനും സഹായിക്കും. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോഡ് മിൽക്കിൻ്റെ സോപ്പ് ബേസാണ്. ഇത് SLS പാരഫിൻ ഫ്രീ ആയിട്ടുള്ളതാണ്. അങ്ങനെയുള്ളത് തന്നെ നമ്മൾ നോക്കി വാങ്ങിക്കാനായിട്ട് നോക്കുക. പിന്നെ ഇത് ഓൺലൈനായിട്ട് വാങ്ങിച്ചിരിക്കുന്നതാണ് ഞാൻ. ഇതിൽ പ്രോട്ടീനും വൈറ്റമിൻസും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ളത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊരു ചെറിയ പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് മണമൊന്നുമില്ല കേട്ടോ. നമുക്കിത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓട്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ായിട്ട് ഒരു ചെറിയ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ചെടുത്ത ഓട്സ് ചേർത്ത് കൊടുക്കുക. ഓട്സ് കൂടി പോകരുത്, കാരണം ഗോഡ് മിൽക്കിൻ്റെ സോപ്പ് ബേസിൽ SLS പാരഫിൻ ഫ്രീ ആയിട്ടുള്ളത് കൊണ്ട് ഒരുപാട് പത കാണത്തില്ല. അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ രക്തചന്ദനത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ തേന്. ഇനി ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ല പേസ്റ്റ് ആക്കി എടുക്കണം. ഇനി കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഗോഡ് മിൽക്കിൻ്റെ സോപ്പ് ബേസ് ഒന്ന് ഉരുക്കിയെടുക്കണം. അതിന് ഞാനിവിടെ ചെയ്യുന്നത് ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ്. അതിനായിട്ട് അടുപ്പത്ത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ഇത് നല്ലപോലെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അലോവേര ജെല്ല് ചേർത്തിട്ട് നന്നായിട്ട് അലിയിച്ചെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഷിയ ബട്ടർ ഉണ്ടെങ്കിൽ അലോവേര ജെല്ലിന് പകരമായിട്ട് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ അലോവേര ജെല്ല് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇനി ഉരുക്കി എടുത്തിരിക്കുന്ന സോപ്പ് ബേസിലേക്ക് നേരത്തെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി ലാവെൻഡറിൻ്റെ എസൻഷ്യൽ ഓയിൽ 2 തുള്ളി ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സോപ്പ് മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് എണ്ണ തേച്ച് കൊടുക്കാം. അതിന് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. സോപ്പ് സെറ്റായി കഴിയുമ്പോൾ പെട്ടെന്ന് സോപ്പ് മോൾഡിൽ നിന്നും വിട്ടുകിട്ടാനാണ്. ഇനി നിങ്ങൾക്ക് സോപ്പ് മോൾഡ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ബൗൾ എടുത്ത് എണ്ണ തേച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന സോപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സെറ്റാകാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ട് 1 ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എടുത്തു മാറ്റാം. ഇനി
ഇതിലുപയോഗിച്ച് രക്തചന്ദനം ചർമ്മത്തിലെ പിഗ്മെന്റേഷൻ കുറയ്ക്കാനും മുഖക്കുരുവും കറുത്ത പാടുകളൊക്കെ മാറ്റി മുഖത്തിന് നല്ല നിറവും മൃദുത്വവും എല്ലാം ലഭിക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഇതിലെടുത്തിരിക്കുന്ന ഓട്സും അലോവേര ജെല്ലും പിന്നെ തേനും റോസ് വാട്ടറും എല്ലാം നമ്മുടെ ചർമ്മത്തിന് ഏറെ നല്ലതാണ്. ഇനി ഈ സോപ്പ് കൊണ്ട് കൈ കഴുകി കാണിക്കാം. ഇതിനാവശ്യത്തിന് പതയൊക്കെ ഉണ്ട്. ഇത് കെമിക്കൽ ഫ്രീ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഒരു ഫേസ് വാഷാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് ബേസ് ഒരു 50 ഗ്രാം കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഞങ്ങൾക്ക് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ഏറ്റവും ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്, പെട്ടെന്ന് തന്നെ ദൂരുകി കിട്ടാൻ വേണ്ടിയിട്ട്. കട്ട് ചെയ്തെടുത്തിരിക്കുന്ന സോപ്പ് ബേസ് ഞാൻ ഇതിൽ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇതിപ്പം നല്ലപോലെ തണുത്തിട്ട് ഇച്ചിരി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ അലോവേര ജെല്ല്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി റോസ് വാട്ടർ 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1-2 തുള്ളി ലാവെൻഡർ എസൻഷ്യൽ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല മണമൊക്കെ കിട്ടും. ഇനി ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു ബോട്ടിലാക്കിയിട്ട് വെക്കാം. ഇത് ഞാൻ ബോട്ടിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്ന സോപ്പും ഫേസ് വാഷും ഒക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇനിയൊരു വീഡിയോയുമായി കാണാം. ബൈ.